നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഈച്ചക്കോപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈച്ചക്കോപ്പി എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോയെ ഞാൻ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ സീരീസാണ് ഈച്ചക്കോപ്പി. അപ്പോൾ ഇന്ന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ ദാ ഇതാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുത്തത് ഗോപികൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഏലയാണ്, ചേമ്പിൻ്റെയോ മറ്റോ ഏലയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് സംഘടിപ്പിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇല റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതായി കാണുന്ന രീതിയിൽ ഇലയുടെ മുകളിൽ വയ്ക്കാനായിട്ടൊരു ഫോൺ വേണം. അപ്പോൾ ഞാനെൻ്റെ ഫോൺ അതിനായിട്ട് എടുത്തു. ഇനിയിപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോണോ അല്ലെങ്കിൽ ക്യാമറയോ വേണം. ഞാനിപ്പോൾ ഇവിടെ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിൽ ക്യാമറ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോൺ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇല എടുത്തതിന് ശേഷം ഇലയുടെ തണ്ടിന് മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മുറിച്ച് കളഞ്ഞു. എന്തിനാണ് മുറിച്ച് കളഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇല തറയിൽ ഇങ്ങനെ വിരിച്ചിടാനുള്ളതാണ്. അപ്പോൾ വിരിച്ചിടുന്ന സമയത്ത് ഈ തണ്ടുണ്ടെങ്കിൽ ആ തണ്ടുള്ള ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കും തറയിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ തണ്ട് മുറിച്ച് കളഞ്ഞത്. അതിനുശേഷം ഈ ഇല ഞാൻ ഒരു തണലുള്ള സ്ഥലത്താണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീടിൻ്റെ സൈഡിലുള്ള തിട്ടയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് തണലുള്ള സ്ഥലം സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഇലയുടെ മുകളിൽ നമ്മുടെ ഫോൺ വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫോൺ വെച്ച് കഴിയുമ്പോൾ ഫോണിൻ്റെ സ്ക്രീനിൽ റിഫ്ലക്ഷനൊന്നും വരാൻ പാടില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണലുള്ള സ്ഥലം സെലക്ട് ചെയ്തത്. ഇപ്പോൾ വെയിലുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഇത് കൊണ്ട് വെക്കുന്നതെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ റിഫ്ലക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണലുള്ള സ്ഥലം സെലക്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഇലയുടെ മുകളിൽ വെക്കുന്ന ഫോണില്ലേ, ആ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ഇലയുടെ തൊട്ട് മുകളിലായിട്ട് ആ ഫോൺ പിടിച്ചിട്ട് ആ ഇലയുടെ ഒരു ഫോട്ടോ ആ ഫോണിലെടുക്കുക. ഫോണിലെടുത്തതിന് ശേഷം ആ ഫോട്ടോയെ നമ്മൾ ഗ്യാലറി ഓപ്പൺ ചെയ്യാം. ഗ്യാലറി ഓപ്പൺ ചെയ്തിട്ട് അതിനെ നമ്മൾ ആ ഇലയുടെ സെൻറ്ററിലായിട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്തിട്ട് നമ്മുടെ യഥാർത്ഥ ഇലയുടെ തണ്ടും അതുപോലെ തന്നെ ഫോണിൻ്റെ ഇലയുടെ തണ്ടും ആ ശിഖരങ്ങളൊക്കെ ഒരേ പൊസിഷനിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ ഇലയുടെ മുകളിലിരിക്കുന്ന ഈ ഫോണിൻ്റെ ഫോട്ടോ വേറൊരു ഫോണിലോ അല്ലെങ്കിൽ ക്യാമറയിലോ എടുക്കുക. ഞാനിപ്പോൾ ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഇലയുടെ മുകളിലിരിക്കുന്ന ഫോണിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുപ്പിൻ്റെ പരിപാടിയെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ എഡിറ്റിംഗ് കാണാൻ താല്പര്യമുള്ളവർ തുടർന്നും കാണുക, അല്ലാത്തൊരു വീഡിയോ ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ കമ്പാരിസൺ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് ലൈറ്റ് റൂം മൊബൈലിലാണ്. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലോട്ട് പോകാം. അപ്പോൾ ലൈറ്റ് റൂമിൽ ഇതാ ഫോട്ടോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ലൈറ്റ് എന്ന് പറഞ്ഞ ടൂളിൽ പോയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എഡിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. അടുത്ത ടൂൾ കളറാണ്. കളറിൽ പോയിട്ട് നമുക്ക് ടെമ്പറേച്ചർ കുറച്ച് ഒരു പൊടിക്കൊന്ന് കുറച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു -3 ടെമ്പറേച്ചർ കുറച്ചത്. അത് കഴിഞ്ഞിട്ട് വൈബ്രൻസ് ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഞാനൊരു -31 ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് സാച്ചുറേഷന് ഒരു പൊടിക്കൊന്ന് കുറച്ച് കൊടുക്കാം. ഒരു -18 ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ അതാ ഇവിടെ മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. അതിനകത്ത് കയറുക. അതിനകത്ത് കയറിയിട്ട് ഇവിടെ ഇതാ ടോപ്പിൽ ഒരുപാട് കളറുണ്ട്. അതിൽ നമ്മൾ പച്ച സെലക്ട് ചെയ്യാം. പച്ച സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഹ്യൂ ഞാൻ ഫുള്ള് കൂട്ടിയിടുകയാണ്. +100 ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സാച്ചുറേഷൻ, പച്ചയുടെ സാച്ചുറേഷൻ ഞാനൊരു പൊടിക്കൊന്ന് കുറയ്ക്കുകയാണ്. ഒരു -9. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലൂമിനൻസ് കുറച്ചൊന്ന് കൂട്ടുകയാണ്. ഒരു +14 കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പച്ചയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആ കളറൂടെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെയും ഹ്യൂ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഫുള്ള് കൂട്ടിയാണ്. +100 ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സാച്ചുറേഷനും കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്. ഒരു -15 സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലൂമിനൻസ് ഞാനിപ്പോൾ ഒരു 29 +29 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കളർ മിക്സിനകത്തുള്ള പരിപാടി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അത് അവിടെ ഡൺ കൊടുത്തിട്ട് നമുക്ക് അടുത്ത ടൂളിലേക്ക് പോവാം. അടുത്ത ടൂളിൽ പോയിട്ട് നമുക്കിവിടെ മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതാ ഇവിടെ സ്പ്ലിറ്റ് ടൂൺ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. അതിനകത്ത് കയറുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഹൈലൈറ്റിലുള്ള കളർ മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഷാഡോയിലുള്ള കളറും മാറ്റാൻ പറ്റും. ആദ്യം നമുക്ക് ഷാഡോയിലുള്ള കളർ ജസ്റ്റ് ഒന്ന് മാറ്റി കാണിച്ചു തരാം. അതായത് ഈ താഴെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിനെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫോട്ടോയിലുള്ള ഷാഡോ ഏരിയയിലുള്ള കളർ ഫുള്ളായിട്ട് മാറും. അപ്പോൾ മറ്റേ ഫോട്ടോയിൽ കാണുന്ന രീതിയിലുള്ള കളർ ഞാൻ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഷാഡോയിൽ ഞാൻ ഏകദേശം അതായത് വാല്യൂസ് നോക്കിയാൽ എച്ച് എന്ന് പറയുന്നത് 184 എസ് എന്ന് പറഞ്ഞാൽ 34 സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ ഷാഡോയിൽ കൊടുത്ത വാല്യൂ. ഇനിയിപ്പോൾ ഹൈലൈറ്റിലും ഒരു കളർ നമുക്ക് കണ്ടുപിടിക്കണം, അതിൽ കാണുന്ന രീതിയിലുള്ള സെയിം കളർ കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈലൈറ്റിലും ഒരു കളർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എച്ച് എന്ന് പറയാൻ എച്ച് വാല്യൂ 196 എസ് 36 സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മെയിൻ ഫോട്ടോയിൽ കാണുന്ന രീതിയിലുള്ളൊരു എഡിറ്റിങ് ആയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ആ ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടുപോകാം. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോട്ടോകൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം.